നമസ്കാരം. ഹിന്ദുത്വത്തെയും ഭഗവ പതാകയെയും മുറുകെ പിടിക്കുന്ന പാർട്ടിയാണ് ശിവസേന. ആ പാർട്ടി ഒരിക്കലും കോൺഗ്രസിനെ പിന്തുണയ്ക്കില്ല. ഇനി അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും പാർട്ടി നിർബന്ധിതമായാൽ ആ കട പൂട്ടി ഞാൻ വീട്ടിൽ പോകും. ശിവസേന പിന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തേ ഉണ്ടാകില്ല. പണ്ടൊരു അഭിമുഖത്തിൽ ബാലാസാഹിബ് പറഞ്ഞതാണിത്. ഇന്നലെ ഏക്നാഥ് ശമ്പാജി ഷിൻഡേ എന്ന ശിവസൈനികൻ മഹാരാഷ്ട്രയുടെ 20-ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബാലാസാഹിബിൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും. തൻ്റെ മകൻ ഉദ്ധവ് താക്കറെ ചെയ്ത തെറ്റ് ഷിൻഡേ തിരുത്തിയിരിക്കുന്നു. തൻ്റെ അരുമ ശിഷ്യനായ ഷിൻഡേ തിരുത്തിയിരിക്കുന്നു. ശിവസേനയുടെ ആത്മാവ് ശുദ്ധമാക്കാൻ ബി ജെ പിയും ഒപ്പം കൂടിയിരിക്കുന്നു. അധികാരത്തിനും പണത്തിനും അപ്പുറത്ത് പ്രത്യയശാസ്ത്രത്തിന് പ്രാണനേക്കാൾ വില നൽകിയിരുന്ന പ്രസ്ഥാനമായിരുന്നു ശിവസേന. ബി ജെ പിയുമായി വർഷങ്ങളുടെ രാഷ്ട്രീയ ബാന്ധവമുള്ള പാർട്ടി, പരസ്പരം വലിയ ബഹുമാനം മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറിയ പ്രസ്ഥാനങ്ങളാണ് ബി ജെ പിയും ശിവസേനയും എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോഴും വലിയ പരിഗണനയാണ് ശിവസേനയ്ക്ക് നൽകിയത്. സുപ്രധാന വകുപ്പുകളും ലോക്സഭാ സ്പീക്കർ സ്ഥാനവുമെല്ലാം ശിവസേനയ്ക്കായിരുന്നു. ബി ജെ പിയുടെ മുൻനിര നേതാക്കൾക്കൊപ്പം ബാലാസാഹിബും അണികളുടെയും നേതാക്കളുടെയും ആരാധ്യ പുരുഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവസേന പിളർന്നപ്പോൾ വിമതരെ ഒപ്പം കൂട്ടി അധികാരത്തിലെത്താൻ ബി ജെ പി ശ്രമിച്ചില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ്, ശ്രദ്ധേയമാണ്. മറിച്ച് ഷിൻഡയെ മുഖ്യമന്ത്രിയാക്കി ശിവസേനയെ തന്നെ അധികാരത്തിലിരുത്തി പിന്തുണയ്ക്കുകയായിരുന്നു ബി ജെ പി ഇന്നലെ ചെയ്തത്. ഇത് തീർച്ചയായും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കണം. ശിവസേനയെ വഴിതെറ്റിച്ച ഉദ്ധവിൻ്റെ ചെകിട്ടത്തേറ്റ അടിയാണത്, ഇതിൽ സംശയമില്ല. പക്ഷെ ബി ജെ പിക്ക് ശിവസേനയുമായി ഉണ്ടായിരുന്നത് ഒരു വൈകാരികമായ ബന്ധമായിരുന്നു. ഇന്നലെ സാധാരണ ശിവസൈനികരും സ്വയംസേവകരും മനസ്സുകൊണ്ട് 1000 തവണ പരസ്പരം ആലിംഗനം ചെയ്തിട്ടുണ്ടാകണം. അതാണ് ബി ജെ പി. ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ താമര എന്ന് പറയുമ്പോൾ അതെപ്പോഴും രാഷ്ട്രീയത്തിലെ അധർമ്മ ശക്തികൾക്കെതിരെ മാത്രമായിരുന്നു, അഴിമതിക്കെതിരെയായിരുന്നു. ശിവസേനയ്ക്കെതിരെ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമായിരുന്നു. ബാലാസാഹിബിനോട് അത്രമാത്രം ആത്മബന്ധമായിരുന്നു മുൻനിര ബി ജെ പി നേതാക്കളായ വാജ്പേയിക്കും അദ്വാനിക്കും, ഇപ്പോൾ നരേന്ദ്രമോദിക്കുമെല്ലാം. ഭാവി ഭാരതം എങ്ങനെയായിരിക്കണമെന്ന് ഈ നേതാക്കളുടെ വീക്ഷണങ്ങളിലൂടെയാണ് രൂപപ്പെട്ടത്. ആ വീക്ഷണങ്ങളാണ് ഇന്ന് നരേന്ദ്രമോദിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഒന്നിക്കേണ്ടവർ ഒന്നിച്ചു തന്നെ നിൽക്കണം. ഈ രാജ്യം മുഴുവൻ നരേന്ദ്രമോദിയുടെ സദ്ഭരണത്തിന് പിന്നിൽ അണിനിരക്കുമ്പോൾ ശിവസേനയെ തെറ്റായ വഴിക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ഉദ്ധവിന് എത്ര ദിവസം സാധിക്കും? അത് സാധിച്ചില്ല എന്നതാണ് ഇന്നലെയോടെ അവസാനിച്ച സംഭവ വികാസങ്ങൾ നൽകുന്ന സന്ദേശം. ഇന്നു മുതൽ ജനാഭിലാഷം നടപ്പിലാക്കുകയാണ്. കാരണം 2019 ജനങ്ങൾ വോട്ട് ചെയ്തത് ബി ജെ പി ശിവസേന സഖ്യത്തിനായിരുന്നു. ശിവസേന കോൺഗ്രസിനും എൻ സി പിക്കും ഒപ്പം പോകുമെന്ന സ്വപ്നത്തിൽ പോലും ജനം വിചാരിച്ചിട്ടുണ്ടാവില്ല. ജനാഭിലാഷത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഉദ്ധവിനെ മറിച്ചിട്ടത്. ഇന്നു മുതൽ മഹാരാഷ്ട്ര എന്ന ഭാരതത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനത്ത് നടപ്പിലാക്കുക ആ ദിവ്യമായ ജനാഭിലാഷവും. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.